സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷൻ കള്ളപ്പണമിടപാട് കേസിൽ ആരോപണ വിധേയനായ യു എ ഇ കോൺസുലേറ്റ് മുൻ ഉദ്യോഗസ്ഥൻ ഖാലിദ് മുഹമ്മദ് അൽ സുക്രിയെ കണ്ടെത്താനില്ലെന്ന് ഇ ഡിക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മറുപടി കിട്ടി. ഇയാളെ കണ്ടെത്തി അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രാലയത്തിന് ഇ ഡി നേരത്തെ കത്ത് നൽകിയിരുന്നു. ഈ കത്തിൻ്റെ മറുപടിയാണ് അവർക്കിപ്പോൾ കിട്ടിയത്. കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത ഡോളർ കടത്ത് കേസിൽ ഖാലിദ് ഒന്നാം പ്രതിയാണ്. ഖാലിദ് ഇപ്പോൾ സ്വദേശമായ ഈജിപ്തിലില്ല. ഇന്ത്യയിൽ നിന്ന് കടന്ന ഇയാൾ ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യത്തോ ഗൾഫിലോ ഒളിവിലാണെന്നാണ് ലഭിക്കുന്ന സൂചന. തെരച്ചിലിന് ഇൻ്റർപോളിൻ്റെ സഹായം തേടുന്നതും പരിഗണനയിലുണ്ട്. സ്വപ്ന സുരേഷിനൊപ്പം കോൺസുലേറ്റ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും ഇയാൾക്ക് നയതന്ത്ര പരിരക്ഷയില്ലെന്ന് കേന്ദ്ര സർക്കാരും യു എ ഇയും വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് ഖാലിദ് മുങ്ങിയത്. കള്ളപ്പണക്കേസിൽ ഇ ഡി പ്രധാന പ്രതിയാക്കാൻ ഉദ്ദേശിക്കുന്നതിനാൽ ഖാലിദിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. രണ്ട് മാസത്തിനകം കേസിൽ കുറ്റപത്രം നൽകാനാണ് ഇ ഡിയുടെ നീക്കം. ഇതിൻ്റെ ഭാഗമായി ലൈഫ് മിഷൻ കരാർ കമ്പനിയായ യൂണിടാക്കിൻ്റെ എം ഡി സന്തോഷ് ഈപ്പനെ കഴിഞ്ഞ മാസം ദിവസങ്ങളോളം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. കോൺസൽ ജനറലിനും അഡ്മിൻ അറ്റാഷയ്ക്കും കേസിൽ പങ്കുണ്ടെങ്കിലും നയതന്ത്ര പരിരക്ഷയുള്ളതിനാൽ പ്രതി ചേർക്കാൻ തടസ്സമുണ്ട്. ഇവരുടെ പങ്കാളിത്തം വ്യക്തമാക്കുന്ന തെളിവുകൾ യു എ ഇ അധികൃതർക്ക് കൈമാറും. എന്നാൽ ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടെന്നും വീട്ടു തടങ്കലിലാണെന്നുമാണ് യു എ ഇ അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ ഇവരെ വിട്ടുകിട്ടാൻ സാധ്യത കുറവാണ്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷ്, പി എസ് സരിത്ത്, സന്ദീപ് നായർ എന്നിവർക്ക് പുറമെ സന്തോഷ് ഈപ്പൻ, ശിവശങ്കർ എന്നിവരും പ്രതിപ്പട്ടിയിലുണ്ടാകും. അങ്ങനെയാണ് ഇ ഡിയിൽ നിന്നും ലഭിക്കുന്ന സൂചന. സ്വപ്നയുടെയും സരിത്തിൻ്റെയും സന്ദീപിൻ്റെയും കുറ്റസമ്മതവും രഹസ്യമൊഴികളും അടിസ്ഥാനമാക്കിയാണ് കുറ്റപത്രം നൽകുന്നത്. വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണ കരാറെടുത്ത യൂണിടാക്ക് 3,80,00,000 രൂപ കമ്മീഷൻ നൽകിയെന്ന് മൂന്ന് പേരും സമ്മതിച്ചിരുന്നു. ഇതിൽ 1,30,00,000 രൂപ ഡോളറാക്കി ഖാലിദ് ഈജിപ്തിലേക്ക് കടത്തിയെന്നാണ് സ്വപ്നയുടെ മൊഴി. തൻ്റെ പേരിലുള്ള രണ്ട് ബാങ്ക് ലോക്കറുകളിൽ നിന്ന് പിടിച്ചെടുത്ത 1,00,00,000 രൂപ ശിവശങ്കറിൻ്റേതാണെന്നും ഖാലിദ് ഏൽപ്പിച്ചതാണെന്നും സ്വപ്നയുടെ മൊഴിയിലുണ്ട്.